أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم മഹാന്മാരാകുന്ന ഉലമാ സന്താനങ്ങളെക്കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും, ഔലാദുക്കും അമാനത്തുൻ അല അഅനാകിക്കും എന്നാണ്. എന്താണ് മഹാന്മാർ പറഞ്ഞ ഈ വാക്കിന്റെ അർത്ഥം? ഔലാദുക്കും അമാനത്തുൻ അല അഅനാകിക്കും, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആണായിട്ടും പെണ്ണായിട്ടും ധാരാളം സന്താനങ്ങളെ തന്നിരിക്കുകയാണ്. ആ തന്നിരിക്കുന്ന സന്താനങ്ങൾ ജീവിതത്തിൽ മതിമറന്നുകൊണ്ട് സന്തോഷിക്കാനും ആഹ്ലാദിക്കാനുമുള്ള ഒരു നിഅമത്ത് മാത്രമല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ തന്നിട്ടുള്ള ഒരു അമാനത്ത് മുതലാണെന്നാണ് മഹാന്മാരാകുന്ന ഉലമാ പഠിപ്പിക്കുന്നത്. ഒരു അമാനത്ത് മുതലാണ് സന്താനങ്ങൾ. യഥാർത്ഥത്തിൽ എന്താണ് അമാനത്ത് മുതൽ എന്ന് പറഞ്ഞാൽ, ഒരു ഉദാഹരണം പറയാം. ഞാനൊരു സുദീർഘമായ യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുകയാണ്. 3 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു സുദീർഘമായ യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുമ്പോൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ എൻ്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുകൊടുക്കാണ്. അവരോട് പറയാണ്, 3 മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ, അതുവരെ നിങ്ങൾ ഈ സ്വർണ്ണാഭരണങ്ങൾ ഒരു കേടുപാടും പറ്റാതെ സൂക്ഷിക്കണം, നിങ്ങളെ ഞാൻ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ സ്വർണ്ണാഭരണങ്ങൾ ഞാൻ കൊടുക്കുമ്പോൾ ആ സ്വർണ്ണാഭരണങ്ങളാണ് യഥാർത്ഥത്തിൽ അമാനത്ത് മുതൽ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരാളെ വിശ്വസിക്കുന്നു, അതല്ലെങ്കിൽ അയാൾ വഞ്ചിക്കുകയില്ല എന്ന മാനദണ്ഡത്തിൽ എന്ന ഉറപ്പിൽ നമ്മൾ കൊടുക്കുന്ന മുതൽ. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷ്കളങ്കരായ സന്താനങ്ങളെയാണ് നമുക്ക് അമാനത്ത് മുതലുകളായിക്കൊണ്ട് തന്നിട്ടുള്ളത്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റ, എല്ലാ സന്താനങ്ങളും ജന്മം കൊള്ളുന്നത് ശുദ്ധമായ പ്രകൃതിയിലാണ്, കപടതയുടെ കറുത്ത കുത്തുകളില്ലാതെ നിഷ്കളങ്കരായി അള്ളാഹു സുബ്ഹാനഹു വ തആല സന്താനങ്ങളെ തരികയാണ്. കസഫത്തിൻ ബയലാ, ചുവന്ന വെള്ള പേപ്പർ, വെള്ള പേപ്പർ പോലെ, ഒരു കുത്തുപോലുമില്ലാത്ത വെള്ള പേപ്പർ പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും സന്താനങ്ങൾ കൊടുക്കുന്നത്. ആ സന്താനങ്ങൾ പിന്നീട് വളർത്താൻ, അവരെ സന്മാർഗത്തിലേക്കാക്കാൻ തിന്മ കാണുമ്പോൾ അത് ചെയ്യരുതെന്ന് പറയാൻ, നന്മ കാണുമ്പോൾ അത് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന, സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഹബീബായ മുത്തുനബിയെക്കുറിച്ചും അങ്ങനെ പരിശുദ്ധ ഇസ്ലാമിന്റെ സകല പാഠങ്ങളും പഠിപ്പിച്ചു കൊടുത്ത് ദീനിനുതകുന്ന, കുടുംബത്തിനുതകുന്ന, ആഹ്റത്തിലും ദുനിയാവിലും മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ആ സന്താനങ്ങളെ വളർത്തിയെടുക്കേണ്ട കടമ ഓരോ പിതാവിനും ഓരോ മാതാവിനും ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ കാണാം, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹു തന്ന അമാനത്ത് മുതലുകൾ അത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരു കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം കുടുംബം നോക്കേണ്ടത് അവന്റെ ബാധ്യതയാണ്. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനെയും മക്കളെയും ആ വീടിനെയും സംരക്ഷിക്കേണ്ടത് അവളുടെ ബാധ്യതയാണ്. അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ തലങ്ങളിൽ വ്യത്യസ്തങ്ങളായ ഉത്തരവാദിത്തങ്ങൾ ചുമലിലേറ്റി നടക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദിനം നമ്മളോട് ചോദിക്കുമെന്നാണ്. ഒരു ദിനം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ചെല്ലാം ചോദിക്കുമെന്നാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നത് കാണാം, ഇന്നല്ലാഹ സാഇലുൻ കുല്ല റാഇൻ അമ്മസ്തറഅ, വളരെയേറെ ശ്രദ്ധയോടുകൂടി നമ്മൾ വായിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണിത്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയാൻ, ഇന്നല്ലാഹ സാഇലുൻ കുല്ല റാഇൻ അമ്മസ്തറഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ജീവിതത്തിൽ പല ഉത്തരവാദിത്തങ്ങളും നൽകിയിട്ടുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അല്ലാഹു ചോദിക്കുന്നവനാണ്. നാളെ ആഖിറത്തിലേക്ക് അല്ലാഹുവിൻ്റെ അടുക്കൽ നമ്മൾ ചെല്ലുമ്പോൾ ഓരോ ഉത്തരവാദിത്തങ്ങളെയും എണ്ണി എണ്ണി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കും.
ഒരുപാട് ദുആ ചെയ്തുകൊണ്ട് അള്ളാഹു നമുക്കൊരു സന്താനത്തെ തരുമ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു മനമുരുകിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് അള്ളാഹു ഒരു സന്താനത്തെ നമുക്ക് നൽകുമ്പോൾ ആ സന്താനത്തെ സന്മാർഗത്തിലായി വളർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കസഫഹത്തിൻ ബൈലാ, ഒരു വെള്ള പേപ്പർ പോലെ യാതൊരു കപടതയും ഇല്ലാതെ നിഷ്കളങ്കരായ സന്താനങ്ങളെ അള്ളാഹു നമുക്ക് സമ്മാനിക്കുമ്പോൾ അവരെ മനോഹരമായി വളർത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലോ. അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റട്ടെ നിറവേറ്റാതിരിക്കട്ടെ, ആ ഉത്തരവാദിത്തത്തെ കുറിച്ച് നാളെ യൗമുൽ ഖിയാമിൽ അള്ളാഹു നമ്മളോട് ചോദിക്കുമെന്നാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്? ആ ഹദീസിന്റെ ബാക്കി ഭാഗത്തിൽ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം. അഹഫില ദാലിക അം ദയ്യഅ, പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, അഹഫില ദാലിക അം ദയ്യഅ, ആ നിങ്ങൾക്ക് ഉത്തരവാദിത്തമായി ഞാൻ നൽകിയിട്ടുള്ള കാര്യത്തെ നിങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ടോ അതോ നഷ്ടപ്പെടുത്തി കളയുകയാണോ ചെയ്തത്? വളരെ വളരെയേറെ മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണത്. അഹഫില ദാലിക അം ദയ്യ, നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ആ ഉത്തരവാദിത്തപ്പെട്ട ആ സംഗതിയെ ആ കാര്യത്തെ നിങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ടോ, അതിനെ സന്മാർഗത്തിൽ അള്ളാഹുവിന് ഉതകുന്ന രീതിയിൽ നിങ്ങൾ അതിനെ നയിച്ചിട്ടുണ്ടോ, അതിനെ നോക്കി നടത്തിയിട്ടുണ്ടോ? അം ലയ്യ, അതല്ലെങ്കിൽ നിങ്ങൾ അതിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ യൗമുൽ ഖിയാമിൽ നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ചോദ്യത്തിന് ആത്മാഭിമാനത്തോടുകൂടി അള്ളാഹുവെ ഞാൻ സംരക്ഷിച്ചിട്ടുണ്ട്, നീ എനിക്കൊരു സന്താനത്തെ, അതല്ലെങ്കിൽ രണ്ടു മൂന്ന് സന്താനത്തെ ആണായിട്ടും പെണ്ണായിട്ടും നൽകിയിട്ടുണ്ട്, അവരെ ഞാൻ നിനക്കുതകുന്ന നിന്റെ ദീന് പറയുന്ന രീതിയിൽ നന്മ ചെയ്യാൻ കൽപ്പിച്ചുകൊണ്ട് തിന്മയെ വിരോധിച്ചുകൊണ്ട് ആഖിറത്തിലും ദുനിയാവിലും ഞങ്ങൾക്കും ദീനിനും ഉപകാരമുള്ള രീതിയിൽ ഞാൻ വളർത്തിയിട്ടുണ്ടെന്ന് ആത്മാഭിമാനത്തോടുകൂടി പറയണമെങ്കിൽ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അതിനു വേണ്ടി ഒരുപാട് പണിയെടുക്കേണ്ടതുണ്ട്. നമ്മൾ വെറുതെ മക്കളെ അവരുടെ രീതിയിലേക്ക് വിട്ടു, അവർ അവരുടെ രീതിയിൽ ജീവിച്ചു എന്നിട്ട് അവർക്ക് വേണ്ടി സങ്കടപ്പെടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഒരു നല്ല പ്രൊഡക്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ, ഒരു കമ്പനി അതിൻ്റെ പ്രൊഡക്റ്റുകൾ ഏറ്റവും മനോഹരമായി ഏറ്റവും ക്വാളിറ്റി ഉള്ളതായി കൊണ്ട് പുറത്തേക്ക് വരണമെങ്കിൽ അതിൽ അവർ ചെയ്യുന്നൊരു ഹാർഡ് വർക്ക് ഉണ്ട്. അതനുസരിച്ചു കൊണ്ടായിരിക്കും ഓരോ സ്ഥാപനവും ഓരോ കമ്പനിയും പുറത്തുവിടുന്ന പ്രൊഡക്റ്റുകളുടെ ക്വാളിറ്റിയും. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടുള്ള സന്താനങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള സ്വാലിഹീങ്ങൾ എന്ന് പറയുന്ന രീതിയിലേക്ക്, അതിൻ്റെ ഉന്നതിയിലേക്ക്, ആ ഒരു വിധാനത്തിലേക്ക് ഉയർന്ന സന്താനങ്ങളായി മാറണമെങ്കിൽ മാതാവ് പിതാവ് എന്ന വലിയ ദൗത്യത്തെ വഹിക്കുന്ന നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി വളരെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് അതിനു വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് ആമുഖമായി നിങ്ങളെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഒരു നല്ല തലമുറയെ, നല്ല സന്താനങ്ങളെ വളർത്തിയെടുക്കാൻ എന്തൊക്കെയാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളോട് പറയുന്നത് എന്നാണ് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്.